नमस्ते प्यारे बच्चों, पिछले कक्षा में किसके बारे में पढ़ा था? हाँ, ഒരു കവിതയാണ് പരിചയപ്പെട്ടതല്ലേ. കവിത കാ നാം ക്യാ ഹേ? തബ് യാദ് തുമാരി ആതീ ഹേ. ബോലിയേ. തബ് യാദ് തുമാരി ആതീ ഹേ. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങൾ ചെയ്തോ? അത് നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ? നമുക്ക് ഒന്നാമത്തെ വർക്ക്ഷീറ്റ് നോക്കിയാലോ? തബ് യാദ് തുമാരി ആതീ ഹേ कि कवि के बारे में पद सूर्य के आधार पर पांच वाक्य लिखिए. कविये कुछ पद सूर्य सहायतोड़े अंज वाक्य राम नरेश त्रिपाठी का जन्म उत्तर प्रदेश में हुआ. वे सुप्रसिद्ध बाल्य साहित्यकार है. अनेक नाटकों की रचना भी उन्होंने की है. उनका जन्म सन 1879 में हुआ. आपका निधन सन 1912 में हुआ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നൽകിയ രണ്ടാമത്തെ വർക്ക്ഷീറ്റ് നിങ്ങൾ ചെയ്തോ? ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്തത്? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയേ. സഹി ഉത്തർ ചുൻകർ ലിഖിയേ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നാമത്തേതാണ് സുബഹ് കോൽ ഉത്കർ ഗീത് ഗാത്തി ഹേ. പ്രഭാതത്തിൽ ആരാണ് ഉണർന്ന് പാട്ട് പാടുന്നത്? ആരാ? ചിടിയ. ചിടിയ കൈസി ഗീത് ഗാത്തി ഹേ. പക്ഷികൾ എങ്ങനെയാണ് പാട്ട് പാടുന്നത്? ഖുഷി, സന്തോഷത്തോടെയാണ്. കോൺ ദർവാസെ ഖോൽകർ മുസ്കുരാത്തി ഹേ. ആരാണ് വാതിൽ തുറന്ന് പുഞ്ചിരിക്കുന്നത്? കലിയം, പൂമൊട്ടുകൾ. പ്രഭാത് കെ സമാൻ അർത്ഥവാലെ ശബ്ദ്. പ്രഭാതത്തിൻ്റെ സമാന അർത്ഥം വരുന്ന വാക്ക് ഏത്? സുബഹ്, രാവിലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് വരികൾ കേട്ടല്ലോ, അത് ഒന്നുകൂടി പരിചയപ്പെട്ടാലോ? നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. जब बहुत सुबह चिड़िया मुड़कर कुछ गीत खुशी के गाती है. कलियां दरवाजे खोल खोल जब दुनिया पर मुस्काती है. खुशबू की लहरें जब घर से बाहर आ दौड़ लगाती है. हे जग के सृजनहार प्रभो, तब याद तुम्हारी आती है. നമുക്ക് ഈ കവിതയിലെ ബാക്കി ഭാഗം കൂടി പരിചയപ്പെട്ടാലോ? എല്ലാ പേരും പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 60 എടുത്തേ. चुपचाप चमकते तारों की महफिल जब रात सजाती है. जब चाँद चाँद से उठता है, दिल की दुनिया जग जाती है. कुछ पता नहीं लेकिन ज़रूर वक्त सनेशा कुछ पाती है. हे जग के सृजनहार प्रभो, तब याद तुम्हारी आती है. ഈ വരികൾ ഈണത്തിൽ ചൊല്ലിയത് കേട്ടു നോക്കിയാലോ? എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടിരിക്കണം. ചുപ്പ് ചാപ്പ് ചമക്ക് തേ താരോം കി മഹഫിൽ ജബ് രാത് സജാതി ഹേ. ജബ് ചാന്ദ് ശാന സേ ഉഡ്താ ഹേ, ദേഖേ ദുനിയ जग जाती है. कुछ पता नहीं लेकिन जरूर
वह संदेशा कुछ पाती है। हे जग के सृजनहार प्रभो, तब याद तुम्हारी आती है। എല്ലാവർക്കും കവിത ഇഷ്ടമായോ? ടീച്ചർ കവിതയുടെ രണ്ട് വരികൾ ചൊല്ലാം. എല്ലാവരും പാഠപുസ്തകത്തിൽ നോക്കി ആ വരികൾ ടീച്ചർക്കൊപ്പം വായിക്കണം കേട്ടോ. ചുപ് ചാപ് ചമക്തേ താരോം കി മഹ്ഫിൽ ജബ് രാത് സജാതി ഹേ. കുട്ടികളെ, ചുപ് ചാപ് എന്നാൽ എന്താണ്? മിണ്ടാതെ നിശബ്ദരായി. താരോ എന്നാൽ എന്താണ്? അതെ, നക്ഷത്രങ്ങൾ. മഹ്ഫിൽ കാ അർത്ഥ ക്യാ ഹേ? ചിത്രത്തിലേക്ക് നോക്കൂ, എന്താണ് കാണുന്നത്? അതെ, നൃത്ത സംഗീതവേദി. നാച്ച് ഗാൻ ഗാസ്ഥാൻ, നൃത്തവും സംഗീതവും നടത്തുന്ന വേദി. എല്ലാവരും ഇങ്ങനെയുള്ള വേദികൾ കണ്ടിട്ടുണ്ടോ? रात का मतलब क्या है? रात्रि. सजाना എന്നാലോ അലങ്കരിക്കുക. കുട്ടികളെ, നമ്മൾ പഠിച്ച വാക്കുകൾ ഒന്നുകൂടി വായിച്ചാലോ? എല്ലാവരും ചിത്രത്തിലേക്ക് നോക്കൂ. ചരോ, നക്ഷത്രങ്ങൾ. മഹ്ഫിൽ, നൃത്ത സംഗീതവേദി. രാത്, രാത്രി. സജാന, അലങ്കരിക്കുക. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ചില വാക്കുകൾ ഉണ്ടല്ലോ, അത് ഒന്ന് പരിചയപ്പെട്ടാലോ. ചാന്ദ് ആരാണ്? ചന്ദ്രൻ. ശാൻ എന്നാലോ? ഗർവ്, അഭിമാൻ. ദിൽ കി ദുനിയ, മനസ്സിൻ്റെ ലോകം. സന്ദേശ്, സന്ദേശം. കുട്ടികളെ, നമ്മൾ പഠിച്ച വാക്കുകൾ ഒന്നുകൂടി വായിക്കാം. ചാന്ദ്, ചന്ദ്രൻ. ശാൻ, ഗർവ്, അഭിമാനം. ദിൽ കി ദുനിയ, മനസ്സിൻ്റെ ലോകം. സന്ദേശ്, സന്ദേശം. രാത്രി ആരാണ് ആകാശത്ത് വരുന്നത്? ചന്ദ്രൻ. ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആകാശത്തെയും കാണുമ്പോൾ ഈ മനോഹരമായ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ഓർമ്മ വരുന്നത് എന്നാണ് കവി ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പഠിച്ച കവിതയുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റുകൾ പരിചയപ്പെട്ടാലോ? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിയേ. ഒന്നാമത്തെ വർക്ക്ഷീറ്റ് നോക്കാം. നീച്ചേ ദിയേ പദോംകോ ഉചിത് ചിത്രക്കെ നീച്ചേ ലിക്കോ. താഴെ തന്നിരിക്കുന്ന വാക്കുകൾ വായിച്ച് അവയെ ശരിയായ ചിത്രത്തിൽ എഴുതി ചേർക്കുക. ചിടിയാം, താരോ. ചാന്ദ്, കലിയാം. സൂരജ്, ഫാദക്കാ ചിത്ര. രാത്ക്കാ ചിത്ര. രണ്ടാമത്തെ വർക്ക്ഷീറ്റ് പരിചയപ്പെടാം. നീച്ചേ ദിയേ താലികാസേ ഉചിത് പങ്ക്തി ചുങ്കർ കവിതാക്കി പൂർത്തീകരോ. താഴെ തന്നിരിക്കുന്ന കവിതയിലെ വിട്ടുപോയ വരികൾ പുസ്തകം നോക്കി പൂർത്തീകരിക്കുക. കുഞ്ഞുങ്ങളെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ടീച്ചർ നൽകിയ വർക്ക്ഷീറ്റ് പൂർത്തീകരിച്ച് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമല്ലോ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ധന്യവാദം.